ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഡിഷസ്. ഇന്ന് ഓണത്തിന് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായ ബീട്രൂട്ട് പച്ചടിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടിയാണ് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ചെറിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റുന്ന സമയത്ത് ബീട്രൂട്ടിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിവിടെ വഴറ്റിയെടുക്കുന്നത്. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ പിടിക്കും. അപ്പം അതുകൊണ്ട് അതൊന്ന് വേവണ വരെ ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2.5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂണോളം കടുകും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം ആ ചട്ടിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആദ്യം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ. പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഇതിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ മതി, തിളക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ആ തൈര് ഞാനൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂണിന് മേലായിട്ട് തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും നല്ല റെസിപ്പികളായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.